ഹലോ ഉദ്യോഗാർത്ഥികളെ, പി എസ് സി റൈറ്റ് പാത്തിൻ്റെ അന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് നിങ്ങളിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പോൾ അത്രയും ദിവസം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയതിന് ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഖാദി ബോർഡിൻ്റെയും അതുപോലെ ബാങ്കിങ് എക്സാമിൻ്റെയും അതുപോലെ തന്നെ മറ്റു കോഓപ്പറേറ്റീവ് എക്സാമിനും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ആ വിദ്യാർത്ഥികൾ ഇത് കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിങ്ങളുടെ സിലബസിൽ പെട്ടിട്ടുള്ള ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ അത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നത്. ആ സിലബസ് ഞാൻ നോക്കിയ സമയത്ത് അതൊരുപാട് ലെങ്തിയാണ്. അപ്പോൾ അത് രണ്ട് പാർട്ടുകളായിട്ട്, ഇപ്പോൾ ഈ വരുന്ന ഈ ഒരു 26-ാമത്തെ പാർട്ടുള്ള ക്ലാസ്സും അതുപോലെ ശേഷം അപ്ലോഡ് ചെയ്യുന്ന പാർട്ട് 27-ാമത്തെ ക്ലാസ്സും അത് രണ്ടും ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ രണ്ടും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. നിങ്ങളുടെ ക്ലാസ്സിൻ്റെ നോട്ടാണ് ഈ കാണുന്നത്. അതിൽ നിങ്ങളുടെ സിലബസ് ഖാദി ബോർഡിൻ്റെയൊക്കെ സിലബസ് എടുത്തു നോക്കിയാൽ, അതുപോലെ കോഓപ്പറേറ്റീവ് ബാങ്കിങ്ങിൻ്റെയൊക്കെ സിലബസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിങ് പോസ്റ്റ് ലിബറലൈസേഷനും പ്രീ ലിബറലൈസേഷനും. അപ്പോൾ അതിൽ പോസ്റ്റ് ലിബറലൈസേഷൻ എന്ന ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലാദ്യം പറയുന്ന നരസിംഹം കമ്മിറ്റിയെക്കുറിച്ചിട്ടും അത് അവരുടെ റെക്കമെൻഡേഷനുകളെ കുറിച്ചിട്ടും അതുപോലെ ന്യൂ ജനറേഷൻ ബാങ്കുകളെ കുറിച്ചിട്ടും മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ ഇൻ ബാങ്കിങ് സെക്ടർ എന്നീ പറയുന്ന ഭാഗങ്ങളാണ് നമ്മുടെ ഒന്നാമത്തെ ക്ലാസ്സിൽ പറയുന്നത്. ശേഷം വരുന്നവ രണ്ടാമത്തെ ക്ലാസ്സിലേക്കാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ഇനി സിലബസിൽ നമ്മൾ ചർച്ച ചെയ്ത ഓരോ വിഷയങ്ങളാണ് നമ്മളെടുത്ത് അതിൻ്റെ ആദ്യം ചോദ്യങ്ങൾ എങ്ങനെ വരിക എന്ന് പറഞ്ഞു തരും. പിന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണം തരും. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് നരസിംഹം കമ്മിറ്റിയെക്കുറിച്ചിട്ടാണ് കേട്ടോ. അതിൻ്റെ രണ്ട് ചോദ്യങ്ങളാണ് പറയാൻ പോകുന്നത്. വിച്ച് കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ടു സ്റ്റഡി അബൌട്ട് ദ ബാങ്കിങ് സെക്ടർ. ബാങ്കിങ് സെക്ടറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റി ഏതാന്നുള്ളതാണ് ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം നരസിംഹം കമ്മിറ്റിയാണ്. രണ്ടാമത്തതായി ഉള്ള ചോദ്യം എന്ന് പറയുന്നത് ദ നരസിംഹം കമ്മിറ്റി ഫോർ ഫിനാൻഷ്യൽ സെക്ടർ റിഫോംസ് ഹാസ് സജസ്റ്റഡ് റിഡൻഷൻ ഇൻ, അഥവാ നരസിംഹം കമ്മിറ്റി അത് ഫിനാൻഷ്യൽ സെക്ടറിൽ എന്താണ് കുറക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത് എന്നുള്ളതാണ്. താഴെ നാല് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ എസ് എൽ ആറും സി ആർ ആറും കുറക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ഹൈ ആയിട്ടുള്ള റേറ്റ് ആയിരുന്നു, അത് കുറച്ച് കൊണ്ടുവരുന്നുള്ള നിർദ്ദേശം അവരുടെ റെക്കമെൻഡേഷനിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ആ നരസിംഹം കമ്മിറ്റിയെക്കുറിച്ചൊന്ന് പഠിക്കാം. നരസിംഹം കമ്മിറ്റിയെക്കുറിച്ചിട്ട് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കിയേ തീരുള്ളൂ. കാരണം ബാങ്കിങ് എക്സാം എഴുതിയാൽ പോലും, അതുപോലെ തന്നെ ഇനി നമ്മുടെ കോഓപ്പറേറ്റീവിൻ്റെ ഏത് എക്സാമുകൾ എഴുതിയാൽ പോലും അതിലല്ല അപ്പോൾ വരുന്ന ഖാദി ബോർഡിൻ്റെ എക്സാമാവട്ടെ, ഏതിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു മേഖലയാണ് ഈ നരസിംഹം കമ്മിറ്റിയെക്കുറിച്ചുള്ള ഒരു മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് നോക്കിപ്പോയേ തീരുള്ളൂ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അതിൽ സൂചിപ്പിക്കുന്നത് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. നോക്കാം നമുക്ക്. ഈ നരസിംഹം കമ്മിറ്റിയുടെ ഹെഡ് എന്ന് പറയുന്നത് 13-ാമത്തെ RBI ഗവർണറായിരുന്ന മിസ്റ്റർ എം നരസിംഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരുള്ളത് കൊണ്ട് തന്നെയാണ് ആ കമ്മിറ്റി അത് പറയുന്നത്. ഇതാരാണ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്? അന്നത്തെ 1991 ഓഗസ്റ്റ് 14 അന്നത്തെ ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന മൻമോഹൻ സിംഗാണ്. പിന്നീട് നമ്മുടെ 2 പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗാണ് അത് ഒരു കമ്മിറ്റി എന്ത് ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് അതിൻ്റെ റെക്കമെൻഡേഷനുകളൊക്കെ വരുന്നത്, 1991 ഇനി ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ലോഞ്ച് ചെയ്തത്? ഇറ്റ് വാസ് ലോഞ്ച്ഡ് ടു അനലൈസ് ആൾ ആസ്പെക്ട് ഓഫ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം ആൻഡ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഫിനാൻഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി ഈ രണ്ടെണ്ണം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്നുണ്ടായിരുന്ന ഫിനാൻസ് സിസ്റ്റത്തിൻ്റെ എല്ലാ ആസ്പെക്റ്റും മനസ്സിലാക്കി നമ്മുടെ ഫിനാൻസ് സിസ്റ്റത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി, എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നരസിംഹം കമ്മിറ്റി എന്ത് ചെയ്തിട്ടുള്ളത്, ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഹെഡ് പറഞ്ഞു നരസിംഹമാണ്. അദ്ദേഹം 13-ാമത്തെ RBI ഗവർണറാണ്. അത് നേതൃത്വം കൊടുത്തത് രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തത് മൻമോഹൻ സിംഗ് ആണ്. അതുപോലെ അതിൻ്റെ റെക്കമെൻഡേഷനുകൾ രണ്ട് ഘട്ടങ്ങളിൽ വർഷം 1991-98 അതെന്തിനു വേണ്ടിയിട്ടാണ് എഫിഷ്യൻസിയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ റീസണുകളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഞാൻ വളരെ ലളിതമായിട്ട് പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഒന്ന്, അണ്ടിൽ 1991 ദ എഫിഷ്യൻസി ആൻഡ് ഓപ്പറേഷൻ ഓഫ് ദ ബാങ്ക് വാസ് വെരി സിഗ്നിഫിക്കൻറ്റ്.
1991 കാലഘട്ടം എന്ന് പറയുന്നത് ഈ ബാങ്കുകളുടെ പ്രവർത്തനം അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഒരു ചോദ്യചിഹ്നം ആയിട്ട് നിൽക്കുന്ന അഥവാ ശ്രദ്ധേയമായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു അവിടെ. അത് കാരണം നാഷണലൈസേഷനാണ് ബാങ്കുകളുടെ ശേഷം പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് പറയുന്നത് നോ കോമ്പറ്റീഷൻ ആഫ്റ്റർ നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്. 1969 1980 കാലഘട്ടങ്ങളിൽ 69 14 ബാങ്കുകളും 80 6 ബാങ്കുകളും നമ്മൾ സ്വകാര്യ മേഖലകളെ ദേശവൽക്കരിച്ച് സർക്കാരിലേക്ക് കൂട്ടിച്ചേർത്തു. അതിനുശേഷം ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ നോ കോമ്പറ്റീഷൻ, അവർക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെ പോയി എന്നുള്ളതാണ്. സർക്കാരിൻ്റെയാണ്, അപ്പോൾ അവർക്കിടയിൽ ഒരു കോമ്പറ്റീഷൻ ഇല്ലാണ്ട് പോയത് അത് ഈ ഒരു ബാങ്കുകളുടെ പ്രവർത്തനം പിന്നോട്ടടിക്കാൻ കാരണമായി എന്നുള്ളതാണ് മറ്റൊരു റീസൺ. പിന്നെ ദേശവൽക്കരിച്ച് കഴിഞ്ഞാൽ സർക്കാരിലേക്ക് ചേർത്തി കഴിഞ്ഞാൽ പിന്നീട് എന്തുണ്ടാവും, രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകളുണ്ടാവും, പൊളിറ്റിക്കൽ ഇൻ്റർഫിയൻസ്, അതും ഇതിനൊരു കാരണമാണ്. അതുപോലെ തന്നെ അവരിടപെട്ടാലോ കറപ്ഷൻ, അതും അവിടെ ചോദിച്ചതിനായിട്ട് വരുന്നത് അതൊരു റീസണാണ്. പിന്നീട് ഡയറക്റ്റ് ക്രെഡിറ്റ്, ഒരു തുമ്പും വാലില്ലാതെ എന്ത് ചെയ്യുകയാണ്, ക്രെഡിറ്റുകളൊക്കെ നൽകുക എന്ന് പറയുന്ന ഒരു സിസ്റ്റം പിന്നീട് അവിടെ വരികയാണ്. കാരണം അവരുടെയൊക്കെ ഇടപെടലുണ്ടാകുന്ന സമയത്ത് ബാങ്കുകൾക്ക് ഫേവറായിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെയുള്ള ഒരു ക്രെഡിറ്റുകളൊക്കെ അവിടെ വരികയാണ്. ലാക്ക് ഓഫ് എഫിഷ്യൻ്റ് മാനേജ്മെൻറ്റ്, ഒരു നല്ല സ്വകാര്യവും പൊതുവും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സ്വകാര്യത്തിലൊന്നും എഫിഷ്യൻ്റ് മാനേജ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം സർക്കാരിൻ്റെ ആകുമ്പോൾ അത് നമ്മുടേതല്ല എന്നുള്ള തോന്നലോട് കൂടിയിട്ട് ചില പ്രവർത്തനങ്ങളാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ ഒരു സ്വകാര്യം സർക്കാരിലേക്ക് ചേർത്തിയ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടോ, അവർക്കിടയിൽ എഫിഷ്യൻ്റ് മാനേജ്മെൻ്റ് ഇല്ലാണ്ടായിപ്പോയി എന്നുള്ളതാണ്. പിന്നീട് പറയുന്നത് നോൺ പെർഫോമിങ് അസറ്റാകുന്ന NPA ബാഡ് എബിറ്റും എക്സ്പെൻഡിച്ചറും ബാങ്കുകളുടെയൊക്കെ എന്ത് ചെയ്യാണ്, ഉയരാൻ തുടങ്ങുകയാണ്. അതൊക്കെ ഇതിൻ്റെ ഒരു റീസണായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ റിസർവുകൾ സൂക്ഷിക്കാൻ പറഞ്ഞിരുന്നത് വെരി ഹൈ ആയിരുന്നു. കാരണം SLR എന്ന് പറയുന്നത് 38.5, അതുപോലെ CRR എന്ന് പറയുന്നത് 15% സൂക്ഷിക്കേണ്ടി വരും. അതൊക്കെ ഞാൻ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. 100 രൂപ ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം അതിൽ 38 രൂപ എന്ത് ചെയ്യണം, അന്ന് ഇന്നല്ല കേട്ടോ, എന്ത് ചെയ്യണം, SLR ആയിട്ടും അത് കാശല്ലാണ്ട് മറ്റു ബോണ്ടുകളൊക്കെ ആയിട്ട് ഗവൺമെൻറ്റിൻ്റെ, പിന്നെ CRR ആയിട്ട് 15%. അപ്പം അങ്ങനെയൊക്കെ സൂക്ഷിക്കേണ്ട ആ ഒരു പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരുന്നു. ഇന്ന് അത്രയില്ല. അപ്പോൾ ഇന്നിപ്പോൾ അത് SLR 25%ലേക്കും മറ്റത് 3-ൻ്റെയും 5-ൻ്റെയും ഇടയിലേക്കായിട്ട് എന്ത് ചെയ്യും, CRR മാറിയിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ചോദിച്ചാലേ, SLR അതിന് റീസണായിരുന്നു എന്ത്, ഇത് ഹൈ ആയിരുന്നു. അപ്പോൾ പിന്നീട് അവരുടെ റെക്കമെൻഡേഷൻ വരുമ്പോൾ അത് കുറക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് റീസണ്? ഒന്ന്, ആ ഒരു കാലഘട്ടം നാഷണലൈസേഷൻ ചെയ്തതിനുള്ള ശേഷമുള്ള ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതൊരു ചോദ്യം തന്നെയാണ്, ബാങ്കുകളുടെ പ്രവർത്തനം പെട്ടെന്നൊരു മാറ്റം വന്നതല്ലേ. പിന്നെ പൊളിറ്റിക്കലിൻ്റെ ഇടപെടലുകൾ, അതാണ് പൊളിറ്റിക്കൽ ഇൻ്റർഫിയൻസ്. കാരണങ്ങളാട്ടോ പറയുന്നത് കറപ്ഷനുകൾ, ഡയറക്റ്റ് ക്രെഡിറ്റുകൾ, ഒരു എഫിഷ്യൻ്റ് മാനേജ്മെൻ്റ് ഇല്ലായ്മ, നോൺ പെർഫോമിങ് അസറ്റ്, ബാഡ് എബിറ്റ്, എക്സ്പെൻഡിച്ചറുകളൊക്കെ കൂടിപ്പോവുക, അതുപോലെ സൂക്ഷിക്കേണ്ട റിസർവുകളുടെ പേഴ്സൻറ്റേജുകളൊക്കെ എന്ന് പറയുന്നത് ഹൈ ആണ്. ഇതൊക്കെ ബാങ്കുകളുടെ പ്രവർത്തനം പിന്നോട്ടടിച്ച ഒരു റീസണുകളാണ്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ കൊണ്ട് തന്നെ, ബാങ്കുകൾ പിന്നോട്ടടിച്ച കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നരസിംഹം കമ്മിറ്റി എന്ന് പറയുന്നത് എത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നരസിംഹം കമ്മിറ്റി എന്ത് ചെയ്തിട്ടുള്ളത്, രൂപീകരിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ബാങ്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ലേ. അപ്പോൾ ആ റീസണ് വെച്ചിട്ട് അതിന് എന്തൊക്കെ റെക്കമെൻഡേഷൻ കൊടുക്കാമെന്നാണ് നരസിംഹം കമ്മിറ്റി ആദ്യഘട്ടത്തിൽ 1991 അതിന് കുറേ റെക്കമെൻഡേഷനുകൾ കൊണ്ടുവന്നു. ഒന്നാമത് നമ്മൾ പറഞ്ഞത് SLR CRR ബാങ്കുകൾക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. 38%, 15% ആയത് എന്ത് ചെയ്യണം, SLR 25%, അതുപോലെ CRR 15 നിന്ന് എന്ത് ചെയ്യണം, 3 അതല്ലെങ്കിൽ 5 എന്നാ പറയുന്ന ആ തരത്തിലായിട്ട് എന്ത് ചെയ്യണം, താത്തണം എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ. മറ്റൊന്ന് പറഞ്ഞത് ഡയറക്റ്റ് ക്രെഡിറ്റ് ഉണ്ടായിരുന്നത് അത് വില്ലേജ് ലെവലിലേക്ക് എത്തിപ്പെടണം എന്നുള്ളതാണ്. ഡയറക്റ്റ് ക്രെഡിറ്റ് പ്രോഗ്രാം, ക്രെഡിറ്റ് മസ്റ്റ് ബി റീച്ച്ഡ് ടു വീക്കർ സെക്ഷൻ, വീക്കറായിട്ടുള്ള സെക്ഷനിലേക്ക് എന്ത് ചെയ്യണം, ക്രെഡിറ്റുകൾ എത്തപ്പെടണം, അഥവാ അർഹരിലേക്കാണ് അത് എത്തിക്കേണ്ടത് എന്നാണ് രണ്ടാമത് പറയുന്ന റെക്കമെൻഡേഷൻ. മൂന്നാമത് പറയുന്ന ഇൻ്ററസ്റ്റ് റേറ്റ് ഡീറെഗുലേഷൻ എന്നുള്ളതാണ്. അഥവാ ഈ ഒരു ഇൻ്ററസ്റ്റ് റേറ്റിലൊക്കെ വ്യതിചലനം ഉണ്ടാവുമല്ലോ അത് വരണം. അതായത് നമ്മൾ
പണപ്പെരുപ്പുണ്ടാകുമ്പോഴും പണച്ചുരുക്കം ഉണ്ടാകുമ്പോഴൊക്കെ അതിനെ ഡീവിയേഷൻ വരുത്തി അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. നാലാമത് പറയാം സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ബാങ്ക്. ബാങ്കുകൾക്കൊരു സ്ട്രക്ചർ വേണം, അതുണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ റൂറൽ ഏരിയയുടെ കാര്യം ആർ ആണ് സാധാരണ നോക്കുക. ആർ ചുമതല എന്ന് പറയുന്നത് അവരുടെ നോക്കാനുള്ള അധികാരം നെബാഡ്. അങ്ങനെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ വേണം. മറ്റൊന്ന് പറയുന്നത് യൂണിവേഴ്സൽ ബാങ്കുകളായിട്ടുള്ള ഒരു സ്ട്രക്ചർ വേണം. ഫോറിൻ ബാങ്കുകൾക്കൊക്കെ പ്രവേശനം കൊടുക്കണം. അതുപോലെ തന്നെ പുതിയ ബാങ്ക് തുടങ്ങാൻ എന്ത് ചെയ്യണം, എളുപ്പത്തിലുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അതാണ് ECT ന്യൂ ബാങ്ക് ക്രിയേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് അസറ്റ് റീകൺസ്ട്രക്ഷൻ ഫണ്ട് ട്രിബ്യൂണൽ, അഥവാ ഈ NPA ബാഡ് ഡെറ്റ് എന്ത് ചെയ്യണം, റിഡ്യൂസ് ചെയ്യണം. അത് ബാങ്കുകളെ സംബന്ധിച്ചൊരു തലവേദന പിടിച്ചൊരു കാര്യമാണ്, കിട്ടാ കടങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ച് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കണം. പിന്നീട് അതിന് വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്. അപ്പോൾ അസറ്റുകൾ എന്ത് ചെയ്യണം, നമ്മൾ ബാങ്കുകളുടെ അസറ്റുകളെ ക്ലാസിഫൈ ചെയ്യണം. അഥവാ സ്റ്റാൻഡേർഡ് അതുപോലെ സബ് സ്റ്റാൻഡേർഡ് എന്ന് പറയും. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഒരു കടങ്ങളാവട്ടെ, അതൊക്കെ കറക്റ്റ് ടൈമിൽ അതിന് ഇൻസ്റ്റാൾമെൻറ്റും ഇൻട്രസ്റ്റും ഒക്കെ കറക്റ്റ് കിട്ടിപ്പോരുന്നത്, ഓൺ ടൈമിൽ തന്നെ കിട്ടിപ്പോരുന്നെങ്കിൽ നമ്മൾ അത്തരത്തിൽ എന്ത് പറയും, സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയും. എന്നാൽ സബ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെൻറ്റ് അതുപോലെ ഇൻട്രസ്റ്റ് ഡ്യൂ ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഫോർ ഓവർ 90 days, അഥവാ 90 ദിവസമായിട്ടും എന്ത് ചെയ്യാനുള്ള ഇൻസ്റ്റാൾമെൻറ്റുകൾ ഇൻട്രസ്റ്റുകളൊന്നും ഡ്യൂ ആകുന്ന സമയത്ത് തന്നെ അത് കിട്ടിപ്പോരുന്നില്ല. അപ്പോൾ 90 ദിവസമായിട്ടും കിട്ടാത്തതിന് നമ്മൾ NPA അസറ്റായിട്ട് മാറ്റും അല്ലോ. അപ്പോൾ അതാണ് ഈ സബ് സ്റ്റാൻഡേർഡ്, ഒന്ന് കിട്ടുന്നത് ഒന്ന് കിട്ടാത്തത്. കടങ്ങൾ കറക്റ്റ് ടൈമിൽ കൊടുത്ത പൈസ എന്ത് ചെയ്യണം, ക്രെഡിറ്റുകൾ കറക്റ്റ് ടൈമിൽ ഇൻസ്റ്റാൾമെൻറ്റും ഇൻട്രസ്റ്റും കിട്ടുന്നുണ്ട്, മറ്റൊന്ന് അങ്ങനെ കിട്ടുന്നില്ല. അതാണ് സ്റ്റാൻഡേർഡ് സബ് സ്റ്റാൻഡേർഡ്. ഇനി ഈ NPA അസറ്റുകളായിട്ടുള്ള അഥവാ സബ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അസറ്റുകൾ രണ്ടെണ്ണമായിട്ട് തരംതിരിക്കുന്നു, ഡൗട്ട്ഫുൾ, മറ്റൊന്ന് ലോസ് അസറ്റ്. അഥവാ ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞാൽ NPA അക്കൗണ്ട് ഓൾഡർ ദാൻ 12 months, 12 മാസത്തിലും കൂടുതലുള്ള NPA ആണ് ഡൗട്ട്ഫുൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ കിട്ടിയേക്കാം, അതിനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടിട്ടുണ്ട്, അതാണ് ഡൗട്ട്ഫുൾ എന്ന് കൊടുക്കാൻ കാരണം. മറ്റൊന്ന് ലോസ് അസറ്റ്, അഥവാ അത് നമുക്ക് ഇനി കിട്ടാൻ റിക്കവറി ചെയ്യാനുള്ള ഒരു സാധ്യത ഇല്ലാത്തതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പറയുന്നതാണ് ലോസ് അസറ്റ്. ഇതാണ് ഈ ഒരു എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് എന്ന് പറയുന്നത്. രണ്ടായിട്ട് തരംതിരിക്കും, സ്റ്റാൻഡേർഡും സബ് സ്റ്റാൻഡേർഡും. സ്റ്റാൻഡേർഡ് എപ്പോഴും നമുക്ക് അതേ സമയത്ത് കിട്ടിപ്പോരുന്നുണ്ട് ഇൻസ്റ്റാൾമെൻറ്റും ഇൻ്ററസ്റ്റും. മറ്റൊന്ന് അങ്ങനെ കിട്ടാതിരിക്കുക, 90 ദിവസമായിട്ടും കിട്ടാതിരിക്കുക, അതാണ് NPA എന്ന് പറയുന്നത്. അത് രണ്ട് തരത്തിലുള്ള, ഒന്ന് ഡൗട്ട്ഫുള്ളും ഒന്ന് ലോസ്. അഥവാ ഡൗട്ട്ഫുൾ ചിലപ്പോൾ കിട്ടിയേക്കാം, ലോസ് നഷ്ടപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ അതിന് വരുന്നുണ്ട്. അപ്പോൾ അതൊരു സ്ട്രക്ചറൽ റീഓർഗനൈസേഷൻ ഓഫ് ബാങ്കിന് പെട്ട ഒരു പോയിൻ്റാണത്. അതുപോലെ തന്നെ എന്താണ് ക്യാപിറ്റൽ റേസിംഗ്, ക്യാപിറ്റൽ ത്രൂ മാർക്കറ്റ്. ബാങ്കുകൾക്ക് എന്ത് ചെയ്യണം, അത് മാർക്കറ്റ് വഴി അതിൻ്റെ ക്യാപിറ്റലൊക്കെ അഥവാ പബ്ലിക്കിനൊക്കെ പാർട്ടിസിപ്പൻ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അവരുടെ ക്യാപിറ്റൽ കൂട്ടാനുള്ള ഒരു മാർഗം കാണണം. മറ്റൊന്ന് ലിബറൈസേഷൻ ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റ്. ക്യാപിറ്റൽ മാർക്കറ്റുകൾ എന്ത് ചെയ്യണം, സുതാര്യവൽക്കരിക്കണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ഒരു സ്ട്രക്ചറൽ ബാങ്കുകളുടെയൊക്കെ ഒരു എന്താണോ റീഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. ഒന്നെന്താണ് പറഞ്ഞ റെക്കമെൻഡേഷൻ, ഇതൊക്കെ 1991 ഉണ്ടായിരുന്ന റെക്കമെൻഡേഷനുകളാട്ടോ, പ്രധാനപ്പെട്ടത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ. ഒന്ന് SLR CRR കുറക്കണം. മറ്റൊന്ന് ക്രെഡിറ്റ് ഡയറക്റ്റ് ക്രെഡിറ്റ് പ്രോഗ്രാം, അത് വീക്കർ സെക്ഷനിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഡയറക്റ്റ് ക്രെഡിറ്റ് പ്രോഗ്രാം ആയിരിക്കണം. ഇൻ്ററസ്റ്റ് റേറ്റുകൾ ഡീറെഗുലേഷൻ അഥവാ ഒരു വ്യതിചലനം, ആ സമയത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവരണം. മറ്റൊന്ന് സ്ട്രക്ചറൽ റീഓർഗനൈസേഷൻ ഓഫ് ബാങ്ക്, അതാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ. ഇതാണ് ഒന്നാമത്തെ റെക്കമെൻഡേഷൻ ഓഫ് നരസിംഹം കമ്മിറ്റി 1991 എന്ന് പറയുന്നത്. 1991 റെക്കമെൻഡേഷനുകൾ നരസിംഹം കമ്മിറ്റിയുടെ പറഞ്ഞു. ഈ 98 റെക്കമെൻഡേഷനാണ് പറയുന്നത്. ഈ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് റെക്കമെൻഡേഷനുകൾ വന്നിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതിൽ വളരെ പ്രധാനപ്പെട്ടെന്ന് തോന്നിയത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെക്കുന്നുള്ളൂ. ഒന്ന്, നീഡ് ആൻഡ് ക്രിയേഷൻ ഓഫ് സ്ട്രോങ്ങർ ബാങ്കിങ് സിസ്റ്റം, അഥവാ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബാങ്കിങ് സിസ്റ്റം കൊണ്ടുവരാൻ അതിന് വേണ്ടിയുള്ള ക്രിയേഷൻ നടത്തണമെന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് നാരോ ബാങ്കിങ്, അഥവാ ഈ ബാങ്കുകളൊക്കെ അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റുകളോ കൊടുക്കേണ്ടത് റിസ്ക് ഇല്ലാത്തടുത്താകാൻ ശ്രമിക്കുക. അഥവാ ബാങ്കുകൾ അത് ഗവൺമെൻറ്റിൻ്റെ ബോണ്ടുകളിൽ അത് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ റിസ്ക് ഇല്ലാത്ത രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവരിക. മറ്റൊന്ന് പറയുന്നത് സ്മാൾ ലോക്കൽ ബാങ്ക്സ്, അഥവാ ഈ വില്ലേജ് ലെവലിലുള്ള ആളുകളുടെ
അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തരത്തിലുള്ളതായിരിക്കും. അതാണ് ലോക്കൽ ബാങ്കിങ് സ്മാൾ ലോക്കൽ ബാങ്ക് കൊണ്ട് ഉദ്ദേശിച്ചത്. മറ്റൊന്ന് പറയുന്നത് റൂറൽ ആൻഡ് സ്മാൾ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതൊക്കെ താഴെ കടയിലുള്ള ആളുകൾക്കുള്ള ബെനിഫിറ്റുകൾ അവർക്ക് കൊണ്ട് ഉയർത്തി കൊണ്ടുവരാനുള്ള കാര്യങ്ങളാണ് ബാങ്കുകളുടെ പക്കൽ നിന്ന്. മറ്റൊന്ന് പറയുന്നത് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ, അഥവാ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് തങ്ങളുടെ ആ ഒരു പണം പോയി പോകുമോ എന്നുള്ള, ബാങ്കുകൾ പൊട്ടി പൊളിഞ്ഞു പോകുമോ, അങ്ങനെയൊക്കെ ഒരു പേടികളുണ്ടാവും. അപ്പോൾ ബാങ്കുകളുടെ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം കാണിക്കുന്ന ഒന്നാണ് അതിൻ്റെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നാണ് പറയുന്നത് അവർക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്റേഴ്സിന്. മറ്റൊന്ന് പറയുന്നത് റിവ്യൂ ആൻഡ് അപ്ഡേറ്റഡ് ബാങ്കിങ് ലോസ്, ബാങ്കുകളുടെ ലോസുകളും ബാങ്കിൻ്റെ നിയമങ്ങൾ ലോകൾ അതൊക്കെ ഒന്ന് റിവ്യൂ ആൻഡ് അപ്ഡേറ്റ് ചെയ്യാന്നാണ് പറയുന്നത്. മറ്റൊന്ന് എൻ പി ഒയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതാണ് ബാങ്കുകളുടെ വളരെ പ്രതിസന്ധി അറിയുന്ന അതിൻ്റെ NPA ആണ്. മറ്റൊന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസേഷൻ, അഥവാ ഇപ്പോൾ മുമ്പ് കാലത്ത് മാനുവലാണ് ഉണ്ടായിരുന്നത്, അത് കമ്പ്യൂട്ടറിലേക്ക് മാറ്റം കൊണ്ടുവരിക, അതൊരുപാട് ഉപകാരം കിട്ടുന്ന ഒന്നാണ് കമ്പ്യൂട്ടറൈസേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് പ്രൊഡൻഷ്യൽ നോംസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ജനറൽ ഗൈഡ് ലൈൻസ് ഇഷ്യൂഡ് ബൈ RBI പുറപ്പെടുവിക്കുന്ന ഒരു ജനറൽ ഗൈഡ് ലൈൻസ് ആണ് പ്രൊഡൻഷ്യൽ നോംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേണമെന്നാണ് ഈ ഒരു റെക്കമെൻഡേഷനുകളിലായിട്ട് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് റെക്കമെൻഡേഷൻ, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രോങ്ങർ ബാങ്കിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക, മറ്റൊന്ന് എന്താ റിസ്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിക്ഷേപം കൊണ്ടുവരുന്ന രീതിയിൽ കൺസെപ്റ്റ് ഓഫ് നാരോ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്, മറ്റൊന്ന് സ്മാൾ ലോക്കൽ ബാങ്ക്സ് അഥവാ വില്ലേജ് ലെവലിലുള്ള ആളുകളുടെയൊക്കെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയർത്തി കൊണ്ടുവന്ന രീതിയിലുള്ള ഒന്ന് ക്രിയേറ്റ് ചെയ്യുക, സ്മാൾ ലോക്കൽ ബാങ്ക്സുകൾ ഉണ്ടാക്കുക. മറ്റൊന്ന് റൂറൽ ആൻഡ് സ്മാൾ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്, അതും താഴെ കിടലുള്ള ആളുകളുടെ പുരോഗതി. മറ്റൊന്ന് ഡെപ്പോസിറ്റേഴ്സിന് എന്താണ് ഒരു തങ്ങളുടെ സുരക്ഷിതത്വമാണ്, തങ്ങളുടെ പണം സുരക്ഷിതമായിട്ടുണ്ട് അവിടെ നിൽക്കുന്നുള്ള ഉറപ്പുവരുത്തുന്ന രീതിയിൽ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ കൊണ്ടുവരിക. മറ്റൊന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ബാങ്കിങ് ലോസ് ആൻഡ് റിവ്യൂ, അഥവാ ബാങ്കിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് പുതുക്കി കൊണ്ടുവരിക, NPA ബന്ധപ്പെട്ട കാര്യങ്ങൾ, മറ്റൊന്ന് കമ്പ്യൂട്ടറൈസേഷൻ, മറ്റൊന്ന് പ്രൊഡൻഷ്യൽ നോംസ് അഥവാ ജനറൽ ഗൈഡ് ലൈൻസ് ആണ് അത് RBI ഇറക്കുന്നത്. അപ്പോൾ അതൊക്കെ വേണം. രണ്ടാമത്തെ 1998 നരസിംഹം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനുകൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം മറ്റൊരു ടോപ്പിക്കിൽ നിന്ന് വന്നുള്ളൊരു ചോദ്യമാണ്, അഥവാ ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന് പറയുന്ന NGBയിൽ നിന്ന് വന്നുള്ള ഒരു ചോദ്യമാണ്. നേരത്തെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുള്ള സിലബസിലെ എൻട്രി ഓഫ് ന്യൂ ജനറേഷൻ ബാങ്ക് എന്നല്ലേ, അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചുള്ളൊരു ചോദ്യമാണ് പറയുന്നത്. ചോദ്യം ഇതാണ്, ഡാഷ് ബാങ്ക് ഈസ് ദ ഫസ്റ്റ് ബാങ്ക് ഓപ്പൺ ബ്രാഞ്ചസ് അണ്ടർ NGB. NGBയുടെ അണ്ടറിലായിക്കൊണ്ട് ആദ്യമായിക്കൊണ്ട് ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത ബാങ്ക് എന്ന് പറയുന്നത് HDFC ബാങ്കാണ്. യെസ് ബാങ്ക്, അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക്, ബന്ധൻ ബാങ്ക് തുടങ്ങിയവയൊക്കെ ഇതിനുദാഹരണമാണ്, NGBക്ക് ഉദാഹരണമാണ്. എന്താണ് ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്ക് പ്രൈവറ്റ് ബാങ്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അതിന് രാജ്യത്തുടനീളം തന്നെ ബ്രാഞ്ചുകളൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള പെർമിഷനൊക്കെ RBI കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ ഇതിനുള്ള ഗൈഡ് ലൈൻസ് 1993 RBI ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ഇഷ്യൂ ചെയ്തപ്പോൾ ഈ ന്യൂ ജനറേഷൻ ബാങ്കിനുള്ള ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തപ്പോൾ 113 ആപ്ലിക്കേഷനുകൾ കിട്ടുകയും അതിൽ RBI കുറച്ചുകൂടി ഉത്തരവാദിത്തോടു കൂടി ഇതിൽ 10 പേരെന്ത് ചെയ്തു സെലക്ട് ചെയ്തു. ആ 10 ബാങ്കിൽ 4 ബാങ്കുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നീട് സർവീസുകൾ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ ബാക്കി 6 ബാങ്കുകളാണ് അതിന് തുടർന്ന് പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ NGBക്ക് അണ്ടറിൽ ബ്രാഞ്ച് തുടങ്ങിയ ബാങ്ക് എന്ന് പറയുമ്പോൾ HDFC ബാങ്കാണ് കേട്ടോ. നാലാമത്തെ ചോദ്യം, ഞാൻ നേരത്തെ നിങ്ങൾക്ക് സിലബസിൽ കാണിച്ചു തന്നുള്ള ബാങ്കുകളുടെ അക്വിഷൻ മെർജിങ് എന്ന് പറയുന്ന ഭാഗത്തിലെ ഒരു ചോദ്യമാണ്. സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബ് ലിമിറ്റഡ് CBOP എന്ന് പറയുന്ന ബാങ്ക് മെർജ് ചെയ്തത് ഇൻ വിച്ച് ഫോളോയിങ് ബാങ്ക്, താഴെ പറയുന്ന ഏത് ബാങ്കിലാണത് മെർജ് ചെയ്തിട്ടുള്ളതെന്ന ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് HDFC ആണ് കേട്ടോ. ഇപ്പോൾ സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബ് മെർജ് ചെയ്തിട്ടുള്ള എവിടെയാണ്, HDFCയിലാണ്. രണ്ട് മൂന്ന് കാര്യങ്ങൾ, വളരെ പ്പെട്ട ബാങ്കുകൾ മെർജ് ചെയ്തതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ആൻഡ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഈ രണ്ട് ബാങ്കുകൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ മെർജ് ചെയ്തിട്ടുണ്ട്, ഓർത്തു വയ്ക്കുക.
അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് ബാങ്ക് എന്ന് പറയുന്നത് കനറ ബാങ്കിൽ മെർജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആന്ധ്രാ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലും മെർജ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഓർത്തു വെക്കുക, കാരണം ഇനി അതും വല്ല ചോദ്യമായിട്ട് വരികയാണെങ്കിൽ അപ്പോൾ ഓർത്തു വെക്കാൻ. ആന്ധ്രാ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലും സിൻഡിക്കേറ്റ് ബാങ്ക് കനറ ബാങ്കിലും ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ആൻഡ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിലും ലയിച്ചിട്ടുണ്ട്. ആ കാര്യം ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പോൾ ലെങ്ത്ത് കൂടുന്നത് ഭയന്നുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്തതായിട്ടുള്ള നിങ്ങളുടെ ക്ലാസ്സിൽ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ ബാങ്ക്സിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ബാങ്ക്സിനെ കുറിച്ചിട്ടും അതുപോലെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഭാഗങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലാസ്സും നിങ്ങൾ തീർച്ചയായിട്ടും കാണാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. കാണുമ്പോഴേക്കും താങ്ക് യു.